ആ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ജോഷി ഓടയറ്റിൽ ജോഷ് ടൂർസ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് മലങ്കര ഡാമിൻ്റെ റിസർവറിലാണ് കൃത്യം നമ്മുടെ അനിൽ നെടുമങ്ങാട് മരിച്ച അതേ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് വളരെ സങ്കടമുണ്ട് നല്ലൊരു നടനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്നാൽ പറയാനാ ദൈവം വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് സ്ഥലമൊന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് ഇവിടെ ഇവിടെ വന്നു ഞാൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ എമ്മാനുവൽ അമ്പത് വർഷ ഡീറ്റെയിലാണ് പുള്ളിയും ഇത് സ്ഥലം കാണണം എന്ന് പറഞ്ഞിങ്ങനെ വന്നതാണ് ഇപ്പോൾ ഈ അനിലും മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ കെട്ടൊക്കെ ഇവിടെ ഇപ്പം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ബാറെല്ലാം വെച്ചിട്ടുണ്ട് അതായത് ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് ബാർ എല്ലാം വെച്ചിട്ടുണ്ട് ഇത് ഇപ്പം ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ അല്ലായിരുന്നു കടന്നതെന്നാണ് ഇവർ പറഞ്ഞ് ഇവിടെ ഈ ആ തൊട്ടടുത്ത് കുറച്ച് വീടുകളുണ്ട് അവർ പറഞ്ഞിങ്ങനെ ചെരിഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങനെയാണ് ഇറങ്ങിയത് പുള്ളി നന്നായിട്ട് നീന്തൽ അറിയാമായിരുന്നു എന്നാണ് കൂടത്തിലുള്ളവർ പറഞ്ഞത് പക്ഷേ ഇവിളുടെ കൈയും കാലം കോച്ചിപ്പോയെന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഏതായാലും ഈ കാണുന്നതാണ് മലങ്കര ഡാം ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ കാണുന്ന മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റ് പെട്ടതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റാണ് ഈ കാണുന്ന ഡാമിലേക്കുള്ള ആ ഡാമിൻ്റെ അങ്ങാ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമിൻ്റെ മുകളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം അങ്ങ് അവിടം വരെ നമുക്ക് നടന്നു പോകാം പക്ഷേ ഇവിടം വരെ നമ്മുടെ വണ്ടികൾ ഗേറ്റ് ഇവിടെയുള്ളൂ പിന്നെ അതിനപ്പുറത്തോട്ട് നമുക്ക് ആ കനാൽ താഴത്തോട്ട് പോകുന്ന ഭാഗവും ഈ മൂവാറ്റുപുഴ താഴത്തോട്ട് പോകുന്ന ഭാഗമൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ സമ്മതിക്കില്ല സെക്യൂരിറ്റി പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടം വരെ എന്തെങ്കിലും വീഡിയോയോ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പം നമുക്ക് നിങ്ങളെ ഞാൻ കാണിക്കാൻ പറ്റുന്ന ഈ കാണുന്നതാണ് മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത് നേ കാണുന്നതാണ് ഡാം കുറച്ച് ദൂരെയാണ് കാണുന്നത് പിന്നെ ഇത് റിസർവയറാണ് ഇതിൻ്റെ ഇരുപത്തെട്ട് മീറ്ററാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഡെപ്ത്ത് ഇപ്പോൾ ഇത് മാർച്ച് മാസം ഒരു പകുതിയായി എന്നിട്ട് പോലും വെള്ളം നല്ലപോലെ വെള്ളമുണ്ട് അതിനകത്ത് അപ്പോൾ ആ സമയത്ത് ഇപ്പം ഒരു ജൂൺ ജൂലൈയിലൊക്കെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അതുപോലെ വെള്ളമുള്ളൊരു ഡാമാണ് നല്ല കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനാണോ അല്ലെ അതുപോലെയുള്ള എന്തെങ്കിലും സംവിധാനം ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പിന്നെ ഇവിടെ നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം വന്നാൽ കണ്ടാൽ കണ്ടയച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഒരു ആ ഭാഗതമായിട്ടുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞാൽ കുറച്ച് വീടുകളുണ്ട് ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നമ്മൾ തൊടുപുഴന്ന് നമ്മൾ വാഗമണ്ണോ അല്ലെങ്കിൽ ഈ മൂലമറ്റോ ഒക്കെ പോകുന്ന റൂട്ടിൽ ആ റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ലെഫ്റ്റിലോട്ട് ഡിവൈറ്റ് ചെയ്താൽ നമുക്ക് ഈ മലങ്കര ഡാം സൈറ്റ് വന്ന് കാണാൻ പറ്റും ഏതായാലും നിങ്ങൾ ഈ റൂട്ടിൽ പോകുന്നവർ അതായത് ഇപ്പോൾ ഇവിടുത്തെക്കാരെ സംബന്ധിച്ച് കാണേണ്ട കാര്യമില്ലെങ്കിലും ഈ റൂട്ടിൽ പോകുന്നവർ ഈ മലങ്കര ഡാമും ഈ ഭാഗങ്ങളും ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക ഞാൻ ജോഷി